السلام عليكم ورحمة الله وبركاته. أعوذ بالله السميع العليم من الشيطان الرجيم. بفضل بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറ്റവും സർവാദരണീയരായ പണ്ഡിതന്മാർ, സയ്യിദന്മാർ, മുതഅല്ലിമീങ്ങൾ, പ്രിയപ്പെട്ട പഠിതാക്കളാകുന്ന സഹപ്രവർത്തകർ, കൂട്ടുകാർ, അൽഹംദുലില്ലാഹ്, SMF സ്വദേശി ഓൺലൈൻ ദർശന്റെ രണ്ടാമത്തെ ഖുർആൻ തജ്‌വീദ് ക്ലാസ്സിലും സംബന്ധിക്കാൻ അല്ലാഹുവിന്റെ മഹദ് ഫളു കൊണ്ട് അനുഗ്രഹം ലഭിച്ചു. അൽഹംദുലില്ലാഹ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞിരുന്നു സൂറത്തുൽ ഫാത്തിഹയുടെ തുടക്കം ശുദ്ധ ഖുർആനിന്റെ ആകെ പുരൾ ഉൾക്കൊള്ളുന്നതാണ് സൂറത്തുൽ ഫാത്തിഹ. അത് മുഴുവനും കൂടെ ഉൾക്കൊള്ളുന്നതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്ന ആയത്തിൽ. അതെല്ലാം കൂടെ സമഞ്ജസമായി സംഗമിക്കുന്നതാണ് ബിസ്മി എന്നതിൻ്റെ ബായിൽ എല്ലാം കൂടി ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന് ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നതിനെ കുറിച്ച് വിശദീകരിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന രണ്ടായത്തിനെ കുറിച്ചാണ് നമ്മൾ പ്രതിപാദിച്ചത്. ഇതിൽ പറഞ്ഞ പോയിന്റ്സുകളൊക്കെ എല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. സംശയങ്ങളൊന്നും ആരും ചോദിച്ചിട്ടില്ല. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം. ഇൻഷാല്ലാ മറുപടി പറയുന്നതായിരിക്കും. ഇനി ഇന്ന് മുതൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദു സർവസ്തുതിയും, അൽഹംദു സർവസ്തുതിയും ലില്ലാഹി സർവാധിപതിയായ സർവലോക സംരക്ഷകനായ സർവ ചരാചരങ്ങളുടെയും സൃഷ്ടാവാകുന്ന, സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിനാകുന്നു. റബ്ബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരിക്കർത്ഥം ഇല്ലായ്മയിൽ നിന്ന് ഒരു വസ്തുവിനെ സൃഷ്ടിക്കുകയും
അതിന് ആവശ്യമായ അത്യാവശ്യമായ ആവശ്യമായ എല്ലാ ഗുണങ്ങളും നൽകിക്കൊണ്ട് അതിൻ്റെ പര്യവസാനം വരെ അതിനെ പോറ്റി വളർത്തുക എന്നതാണ് റബ്ബ് എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോ നമുക്കറിയാം, നമ്മയും നമ്മുടെ മാതാപിതാക്കൾ ലോകത്ത് കാണുന്ന കോടാനുകോടി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഖിയാമത്ത് നാളൊന്നാം തീയതി വരെയുള്ള ജനിച്ചു വീഴുന്ന സർവ മനുഷ്യ മക്കളെയും ആകാശങ്ങൾ, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഗാലക്സികൾ, ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ തുടങ്ങി ഭൂമിയിലുള്ള ഇതര ഗ്രഹങ്ങളിലുള്ള സർവ ജീവജാലങ്ങളെയും, വെള്ളം, മണ്ണ്, ഭക്ഷണം, വൃക്ഷങ്ങൾ, ചെടികൾ തുടങ്ങി ലോകത്ത് നാം കാണുന്നതും കാണാത്തതുമായ അല്ലാഹുവിൻ്റെ അർശ്, കുർസി, ലൗഹുൽ മഹ്ഫൂദ്, ഖലം തുടങ്ങിയ നമ്മുടെ ദൃഷ്ടിക്ക് കാണുന്നതും കാണാത്തതുമായ, കാണാൻ കഴിയാത്തതുമായ കോടാനുകോടി സൃഷ്ടിജാലങ്ങൾ നമുക്ക് കാണാൻ നമുക്ക് നാം അറിയുന്നതാണ്. ഇതിനെയെല്ലാം ഇല്ലായ്മയിൽ അല്ലാഹു തആല സൃഷ്ടിച്ച് അതിനൊക്കെ അർഹിക്കുന്ന രൂപത്തിൽ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ വെള്ളവും വളവും നൽകി എല്ലാത്തിനെയും പരിപോഷിപ്പിച്ച് അതിൻ്റെ പര്യവസാനം വരെ അതിനെ പോറ്റി വളർത്തുന്ന റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വതആല, ആ അല്ലാഹുവിനാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞാൽ ലോകത്ത് അല്ലാഹുവിനെ മാത്രമല്ല സൃഷ്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരൊക്കെയോ പുകഴ്ത്തുന്നുണ്ടോ, സ്തുതിക്കുന്നുണ്ടോ, കീർത്തിക്കുന്നുണ്ടോ, ബഹുമാനം പറയുന്നുണ്ടോ, ഇതെല്ലാത്തിനും ഉത്തരവാദി യഥാർത്ഥത്തിൽ റബ്ബുൽ ആലമീനായ ഖാലിഖായ റാസിഖായ റബ്ബുൽ ആലമീനായ അല്ലാഹു മാത്രമാണ് എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ പറയണം. അതാണ് ഹംദ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഇതുകൊണ്ട് ഈ വാക്കിൻ്റെ അർത്ഥം പൂർണ്ണമാവുന്നില്ല, നമുക്ക് പരമാവധി പറയാൻ പറ്റുന്നത് ഇത്രയോ നമുക്ക് പറയാൻ പറ്റൂ. ഇനിയും നമ്മൾ ചിന്തിക്കുമ്പോൾ ആധുനിക ശാസ്ത്ര ലോകം ഇന്ന് കണ്ടുവരുന്നത്, ശാസ്ത്രം കണ്ടുപിടിക്കുന്നതനുസരിച്ച് നമ്മൾ കണ്ടതിലും അപ്പുറമാണ് നമ്മൾ കാണാത്ത ലോകങ്ങൾ എന്നാണ് ശാസ്ത്രം നമ്മോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബുദ്ധിക്കും വിവേകത്തിനും അറിവിനും ജ്ഞാനത്തിനും പരിമിതികളും പരിധികളും ഉണ്ട്. ആ പരിമിതികളും പരിധികളും വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിൻ്റെ ഇൽമും അല്ലാഹുവിൻ്റെ മഹത്വവും അല്ലാഹുവിൻ്റെ പരിശുദ്ധിയും അല്ലാഹുവിൻ്റെ സ്ഥാനവും അല്ലാഹുവിൻ്റെ കഴിവും നമ്മുടെ മനസ്സിലാക്കുന്നതിൽ അപ്പുറമാണ് എന്ന് ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അല്ലാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച്, അല്ലാഹുവിൻ്റെ അജന്തജലമായ വിധികളെക്കുറിച്ച്, അതിൻ്റെ തീരുമാനങ്ങളെക്കുറിച്ച് നമ്മുടെ കഴിവ് വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹുവിൻ്റെ അർശ് എന്നൊക്കെ പറഞ്ഞാൽ ഭൂമിയെ അർശിൻ്റെ കൂടെ വെച്ച് നോക്കുമ്പോൾ ഭൂമി കേവലം ഒരു മരുഭൂമിയിൽ ഒരു സൂചി കുത്തിവെച്ചാൽ എത്രത്തോളം ഉണ്ടാവോ അത്രയും ഉണ്ടാവുള്ളൂ എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോന്നും നമ്മൾ പരിശോധിക്കുമ്പോൾ ആകാശങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഭയങ്കര അത്ഭുതങ്ങളാണ്. നമുക്കറിയാം നമ്മുടെ വീട്ടിൽ ഒരു പന്തലിടണമെങ്കിൽ ഒരു നാലാളോ അഞ്ചാളോ പത്താളോ കൂടുമ്പോൾ നമ്മൾ പന്തലിടുമ്പോൾ ആ പന്തലിടണമെങ്കിൽ ഒരു ദാർപ്പായി വിരിക്കണമെങ്കിൽ അതിനെ തന്നെ വേണം ഒന്നോ രണ്ടോ മൂന്നോ കാല്. കാലില്ലാതെ പന്തലിടാൻ നമുക്ക് സാധ്യമല്ല. എന്നാൽ നമ്മുടെ വീട്ടിൽ ചെറിയൊരു ഫംഗ്ഷന്, ചെറിയൊരു പരിപാടി, ചെറിയൊരു സൽക്കാരത്തിന് ഒരു പത്തോ ഇരുപത്തഞ്ചോ ആള് കൂടുമ്പോഴത്തേക്ക് നമ്മൾ പന്തലിടുമ്പോൾ അതിന് നമ്മൾ മൂന്നോ നാലോ കാല് കൊടുക്കുന്നുണ്ടെങ്കിൽ ആകാശമാകുന്ന അല്ലാഹുവിൻ്റെ അപാരമായ വലിയൊരു ദൃഷ്ടാന്തം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല. നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്.
എത്ര വിശാലമാണ് ആകാശം. ആകാശം എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ഏഴോളം വരുന്ന ആകാശങ്ങളുണ്ട് എന്ന് അല്ലാഹുവിൻ്റെ ഖുർആനിലെ വചനങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഏഴ് ആകാശങ്ങളും ഒരു ഭൂമി, അങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ. അപ്പൊ ഏഴ് ആകാശങ്ങൾ അല്ലാഹു തആല സൃഷ്ടിച്ചു വച്ചിരിക്കുന്നതും ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും, അത് കരയിലാണെങ്കിലും കടലിലാണെങ്കിലും വെള്ളത്തിലാണെങ്കിലും മരുഭൂമിയിലാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് ആകാശങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നും എവിടെയും ഒരു തൂണ് ഇന്ന് വരെ ഒരാളും കണ്ടെത്തിയിട്ടില്ല, ഒരു ആധുനിക ശാസ്ത്രത്തിനും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല. അപ്പൊ ഇങ്ങനെ വലിയ പരവതാന വിരിച്ചതുപോലെ ഇത്രയും ഭംഗിയിൽ ഇത്രയും ആകൃതിയിൽ അവത്താൽ ആകാശങ്ങളെ പടച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ അത്ഭുതങ്ങളാണ്. ഇനി ആകാശത്തേക്കൊന്നും പോകണ്ട. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബ, ആരെങ്കിലും ശരീരത്തെക്കുറിച്ച് നമ്മുടെ ശരീരത്തെക്കുറിച്ച് നാം മനസ്സിലാക്കിയാൽ അവൻ അള്ളാഹുവാകുന്ന സൃഷ്ടാവിനെ കുറിച്ച് മനസ്സിലാക്കി എന്നാണ് പുണ്യ റസൂലും സ്വഹാബത്തും മഹാത്മാക്കളൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം ഒരു അത്ഭുതങ്ങളുടെ കലവറയാണ്. ശരീരത്തിൻ്റെ അത്ഭുതങ്ങളും അല്ലാഹു നൽകിയ നിഅമത്തിൻ്റെ അത്ഭുതങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ, അത് ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും നമ്മ അല്ലാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതങ്ങളും മഹത്വങ്ങളും അല്ലാഹുവിൻ്റെ കഴിവുകളും അതിൻ്റെ വണ്ണ വലിപ്പവും. മുഹറം, ഇന്ന് മുഹറം 9 താസുആ, നാളെ മുഹറം 10. മുഹറം 10-നാണല്ലോ മഹാനായ ആദി നബി അലൈഹി സ്വലാത്തു വസ്സലാമി അല്ലാഹു തആല സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചതും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതും, അതുപോലെ ആദി നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ നമ്മുടെ അവസാന പ്രവാചകനാകും നമ്മുടെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളടക്കമുള്ള എല്ലാ പ്രവാചകന്മാർക്കും ഒരുപാട് വിജയത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അത്ഭുതങ്ങളുടെയൊക്കെ ചിന്ത അല്ലെങ്കിൽ ഓർമ്മ പുതുക്കുന്ന ദിനമാണ് മുഹറം 10. അതുകൊണ്ട് തന്നെയാണ് മുഹറം 10 നമ്മുടെ ഉമ്മത്തിന്, ഈ പ്രസൂറുള്ളാഹിൻ്റെ ഉമ്മത്തിനല്ലാതെ തന്നെയും മുൻകാല പ്രവാചകന്മാരും അവരുടെ സമുദായങ്ങളും ഈ മുഹറം 10 ആദരിച്ചു എന്ന് പറയുന്നത്. പറഞ്ഞു വരുന്നത് ആദി നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചതടക്കം ഓരോ കാര്യങ്ങൾ, ഓരോ പ്രവാചകന്മാരുടെയും ജീവിത വിജയം വലിയൊരു പാഠമാണ്. അവരൊക്കെ സഹിച്ച ത്യാഗങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും പരീക്ഷണങ്ങൾക്കപ്പുറം അവർക്ക് അള്ളാഹു നൽകിയ വലിയ നിഅമത്ത്, വലിയ അനുഗ്രഹം, വലിയ വിജയങ്ങൾ ഒക്കെ നമുക്ക് ഓർത്തെടുക്കേണ്ടതുണ്ട്. അതിൽ നിന്നൊക്കെ നമുക്കും പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. അള്ളാഹു ആ നിലക്ക് പാഠം ഉൾക്കൊള്ളുന്ന കൂട്ടത്തിൽ നമ്മളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ സർവസ്തുതിയും അള്ളാഹു ലോകത്ത് നൽകിയിട്ടുള്ള എല്ലാ വിജയത്തിൻ്റെയും എല്ലാ അത്ഭുതങ്ങളുടെയും എല്ലാ സ്തുതിയുടെയും ഉടമസ്ഥാവകാശം നമ്മൾ ആർക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ യഥാർത്ഥ അവകാശി അള്ളാഹു മാത്രമാണ് എന്ന ബോധത്തോടു കൂടെയാണ് മുസ്ലിം ജീവിക്കേണ്ടതും നമ്മുടെ കർമ്മങ്ങൾ ചെയ്യേണ്ടതും. റബ്ബുൽ ആലമീൻ എന്ന് പറയുമ്പോൾ ആലമുകളുടെ സൃഷ്ടാവുന്നതാണ്. കേവലം നമ്മൾ കാണുന്ന ഭൂമി അല്ലെങ്കിൽ ഭൂമിയിലേക്ക് പ്രകാശം ചൊരിയുന്ന സൂര്യൻ, അതുപോലെ സൂര്യൻ്റെ പ്രകാശം സ്വീകരിച്ചുകൊണ്ട് പ്രഭ പരത്തുന്ന ചന്ദ്രൻ, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന നമ്മുടെ ഹ്രസ്വമായ കണ്ണുകൾക്ക് കാണാൻ കഴിയുന്ന നക്ഷത്രങ്ങൾ, ഗാലക്സികൾ തുടങ്ങിയ ഇവയൊന്നുമല്ല ലോകമെന്ന് പറയുന്നത്. ലോകം നമ്മുടെ ചുരുങ്ങിയ കഴിവുള്ള കണ്ണുകളുടെ കാഴ്ചകൾക്കപ്പുറത്തുമുള്ളതാണ് ലോകങ്ങൾ. ആ ലോകങ്ങളുടെ ഒക്കെ സൃഷ്ടാവ് അള്ളാഹു മാത്രമാണ്. ആ അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അൽഹംദു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ നിയമങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലർ ഓതുമ്പോൾ അൽഹംദു എന്ന് പറയും, ഹ ഇതിന് പകരം ഹ ആയിട്ടാണ് ഉച്ചരിക്കൽ.
പക്ഷെ അതിന്റെ നിയമങ്ങൾ, മഹ്റജ്, ഉത്ഭവസ്ഥാനം, അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥാനം ആണെങ്കിലും ആ ആണെങ്കിലും ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. എല്ലാം നമ്മുടെ തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളാണ്. ഹാവിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഹാവ് നിലകൊള്ളുന്നത്. പക്ഷെ ഉച്ചരിക്കുന്ന സമയം നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഹാവ് ഹാ ആയിട്ട് മാറും. ഒരു പക്ഷേ ഹാവ് ഹാ ആയിട്ടൊക്കെ മാറാവുന്നതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അൽഹംദു അൽഹംദു എന്നാണ് ഓതേണ്ടത്. അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ അൽഹംദു. അതുപോലെ അൽഹംദു എന്ന് പറയുമ്പോ ഹാ കഴിഞ്ഞിട്ട് ഹാക്ക് ശേഷമുള്ള അക്ഷരം മീമാണ്. അൽഹംദു എന്ന് ചുണ്ട് പൂട്ടിയിട്ട് വേണം ഓതാൻ. ചിലരൊക്കെ ഓതും അൽഹംദു അൽഹംദു എന്ന് പറയുന്നുണ്ട്. ഹംദു എന്ന് പറഞ്ഞാൽ ഹായന് ശേഷം നൂനായി വരും. അപ്പോ അക്ഷരങ്ങൾ മാറും, ഇറാബ് മാറും, തർക്കീബ് മാറും, ഒക്കെ മാറുമ്പോ അക്ഷരങ്ങൾ മാറുമ്പോ അർത്ഥങ്ങൾ മാറുന്നു. അപ്പൊ സർവസ്തുതിയും അള്ളാഹുവിനാണ് എന്ന് പറയുന്നതിന് പകരം വേറെന്തെങ്കിലുമൊക്കെ അർത്ഥങ്ങളായിട്ട് മാറി വരും. അപ്പൊ നമ്മള് ഓതുന്ന ഓത്ത് ശരിയാവില്ല, ഖിറാഅത്ത് ശരിയാവില്ല, അപ്പൊ നിസ്കാരവും ശരിയാവില്ല. അത് മാത്രമല്ല നമ്മൾ തെറ്റിച്ചു ഓതിയെന്ന് നമ്മൾ കുറ്റക്കാരുമാകും. പ്രത്യേകം ശ്രദ്ധിക്കണം. അൽഹംദു അൽഹംദു ലില്ലാഹി ലില്ലാഹി നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ അഴുദ് ബില്ലാഹി എന്ന് പറയുന്നിടത്തുള്ളത് പോലെ ലില്ലാഹി എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഇവിടെ പറയുന്നത് ലില്ലാഹി എന്നാണ്. ലാമിനെ തർക്കീക്കാക്കിയിട്ടാണ്. അപ്പോ തർക്കീക്കാക്കിയിട്ട് നേർപ്പിച്ചിട്ട് ആണ് പറയേണ്ടത്. കാരണം അള്ളാഹ് എന്ന ലഫ്ളിന്റെ മുമ്പ് എന്ത് വന്നു? കസ്ർ വന്നു. ലില്ലാഹി റബ്ബിൽ ആലമീൻ റബ്ബിൽ ആലമീൻ റോ എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളത്തിൽ ഉച്ചരിക്കുന്നത് പോലെയല്ല. അറബിയിലെ റോ എന്ന് പറയുന്നത് മലയാളത്തിൽ അങ്ങനെ അക്ഷരമില്ല. മലയാളത്തിൽ തറ പറ എന്നൊക്കെ പറയുന്നത് പോലെ അറബിയിൽ അങ്ങനെ ഒരു പ്രയോഗമില്ല. അറബിയിൽ റോ എന്നാണ്, റോ എന്ന് തന്നെ ഉച്ചരിക്കണം. അപ്പൊ റബ്ബിൽ ആലമീൻ റബ്ബിൽ ആലമീൻ റബ്ബിൽ ആലമീൻ എന്ന് പറയരുത്. അതിന്റെ പൂർണ്ണ ഉച്ചാരണം പൂർത്തിയാവൂല, ശരിയാവൂല. അപ്പോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോ ഒരു 85% ആളുകളും തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നത്. കാരണം റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോ റബ്ബ് കഴിഞ്ഞതിന് ശേഷം അൽ ആലമീൻ ഒരു അലിഫ് ലാമ അലിഫ് ലാമ ഒക്കെ വരുന്നുണ്ട്, അതിന് സുക്കൂനുണ്ട്. അത് ശ്രദ്ധിക്കാതെ ഓതിക്കഴിഞ്ഞാൽ റബ്ബിൽ ആലമീൻ ആവുന്നു. റബ്ബിൽ ആലമീൻ അതൊരു ബോർഡും ഒക്കെ വേണപ്പോഴേ എഴുതി കാണിക്കാനൊക്കെ പറ്റുള്ളൂ. ഏതായാലും നമുക്ക് ഇപ്പോഴുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി നമ്മൾ മനസ്സിലാക്കുക. റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോ ശ്രദ്ധിക്കാതെ ഓതിക്കഴിഞ്ഞാൽ ശേഷം അലിഫ് ലാമിന് പകരം ലാമ മാത്രമാകും. അലിഫ് ലാമിന് സുക്കൂനുണ്ട്, അത് നഷ്ടപ്പെടും. അലിഫും നഷ്ടപ്പെടും, പകരം ലാമ വരുന്നു. ലാമിന് ശബ്ദ് വരുന്നു, അലിഫും കൂടെ വരുന്നു. അതോടൊപ്പം അയിന് നഷ്ടപ്പെടുന്നു. ഇപ്പൊ രണ്ടക്ഷരം തന്നെ നഷ്ടപ്പെട്ടു, രണ്ടക്ഷരം നഷ്ടപ്പെട്ടു, അലിഫും നഷ്ടപ്പെട്ടു, അയിനും നഷ്ടപ്പെട്ടു. റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോ ലാമിന് ശബ്ദും അലിഫും വന്നു, ഫത്ഹും വന്നു. അപ്പൊ ലാമിനെ നീട്ടിയിട്ട് അയിന് പറയുന്ന അയിന നഷ്ടപ്പെടുന്നു. അപ്പൊ അതിന്റെ മുമ്പുള്ള അലിഫും നഷ്ടപ്പെടുന്നു. അങ്ങനെ രണ്ടക്ഷരാണ് നഷ്ടപ്പെട്ട്. ചെറിയ കുറ്റമല്ല, വലിയൊരു തെറ്റ് തന്നെയാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കാതെ തോന്നുമ്പോ അങ്ങനെ വരിക റബ്ബിൽ ആലമീൻ റബ്ബിൽ ആലമീൻ എന്ന് പറയും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ അയിന് ശരിക്കും അയിനായിട്ട് തന്നെ ഉച്ചരിക്കണം. അയിനും ഒയിനും എല്ലാം നേരത്തെ പറഞ്ഞതുപോലെ ഹർക്കിൽ നിന്ന് പുറപ്പെടുന്ന, തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ തന്നെയാണ്. ചെറിയ ചെറിയ സ്പേസിങ് വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ ശ്രദ്ധിച്ചില്ലെങ്കിൽ അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അക്ഷരം മാറിയാൽ എന്താ കുഴപ്പം എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. അല്ലെങ്കിൽ ഹറക്കത്ത് ഫത്ത് കസറായാൽ എന്താ പ്രശ്നം, കസർ ഫത്തായാൽ എന്താ പ്രശ്നം എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ പറയുന്ന അള്ളാഹുവിന്റെ ഒരു സിഫത്താണ് ഖാലിഖ്.
എന്നാൽ ഹാലിഖ് ഖാലിഖ് എന്നൊക്കെ പറയുന്നത്, ഹാലിഖ് ഖാലിഖ് എന്ന് പറയുമ്പോൾ ഹാവിന് പുള്ളിയുള്ളതാണ്, ഹാലിഖ് എന്ന് പറയുമ്പോൾ ഹാവിന് പുള്ളിയില്ലാത്തതാണ്, ഹാ ആയിട്ട് മാറുന്നത്. രണ്ടും ചെറിയൊരു ഒരു പുള്ളിയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷെ എന്തായി പോകും, ഒരു പുള്ളി മാറുന്നത് കൊണ്ട് അതിന്റെ അർത്ഥം മാറുന്നു. സൃഷ്ടാവാകുന്ന റബ്ബിന്റെ മഹത്വത്തിനും ഔന്നിത്യത്തിനും അവന്റെ സ്ഥാനത്തിനും ബഹുമാനത്തിനും നിരക്കാത്ത രൂപത്തിൽ അള്ളാഹുവിനെ കുറിച്ച് പ്രയോഗിക്കലായി മാറും. ഖാലിഖ് എന്ന് പറഞ്ഞാൽ സൃഷ്ടാവ്, പടച്ചവൻ എന്നൊക്കെയാണ് അർത്ഥം, പടക്കുന്നവൻ സൃഷ്ടിക്കുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം. അതേ സമയത്ത് ഹാലിഖ് എന്ന് പറയുമ്പോൾ ഹാ മാറിയിട്ട് ഒരു പുള്ളി മാറുമ്പോൾ ഹാ ആയിട്ട് മാറും, ബാക്കിയുള്ള അക്ഷരങ്ങളൊക്കെ അതുപോലെ തന്നെയാണ് വരിക. പക്ഷെ അവിടെ എന്തായി പോവും, നമ്മളെ ബാർബർ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ബാർബർമാർ എന്നാണ് അതിന് അർത്ഥം വരിക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ വാക്ക് മാത്രമല്ല, ഒരുപാട് വാക്കുകളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പുള്ളികളും ഹരക്കത്തുകളൊക്കെ മാറുമ്പോൾ വലിയ അബദ്ധത്തിൽ നമ്മൾ ചെന്ന് ചാടും, നമ്മൾ ഓരോന്നൊക്കെ തെറ്റായി പോകും എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ പുണ്യം കിട്ടാൻ വേണ്ടി പരിശുദ്ധ ഖുർആൻ ഓരോന്ന് നമ്മൾ അള്ളാഹുവിന്റെ ശാപത്തിന് കാരണമാവുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. നമ്മൾ കാത്തുരക്ഷയ്ക്ക് മാറാവട്ടെ. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണം, എന്താ ഒരു അല്പം അങ്ങോട്ട് മാറിയാൽ അല്ലെങ്കിൽ അക്ഷരങ്ങൾ വ്യത്യാസപ്പെട്ടാൽ എന്താ പ്രശ്നം എന്ന് ആരും ചിന്തിക്കരുത്. അനാരെയും ചിന്തിക്കുന്നവർക്കുണ്ടെങ്കിൽ അവരാണ് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ പറഞ്ഞത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബിൽ ആലമീൻ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ ഓതണം ഇൻഷാല്ലാഹ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലാവാം. പറഞ്ഞതും കേട്ടതും അല്ലാഹു സ്വാലിഹായ സൽക്കരണമായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ ചെയ്യുന്ന പുണ്യങ്ങളൊക്കെ അള്ളാഹു തആല ന്യൂനതകളും പോരായ്മകളും കുറവുകളും ഉണ്ടെങ്കിലും എല്ലാം പരിഹരിച്ചുകൊണ്ട് സ്വീകരിക്കാൻ അള്ളാഹു മതിയായവനാണ്. പരിശുദ്ധമായ ഖുർആന്റെ ബർക്കത്ത് കൊണ്ട്, സൂറത്തുൽ ഫാത്തിഹയുടെ ബർക്കത്ത് കൊണ്ട്, നമ്മൾ പറഞ്ഞ ഇൽമിന്റെ അള്ളാഹു നൽകിയ നമ്മൾ പറഞ്ഞ ഇൽമിന്റെ ബർക്കത്ത് കൊണ്ട്, പരിശുദ്ധമായ ദിവസത്തിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു എല്ലാം സ്വീകരിക്കുമാറാവട്ടെ. തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്ത് നല്ല വിജ്ഞാനങ്ങൾ നുകരാനും ദീനിയായ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഖുർആൻ ത്രിവിധാനുസൃതം ഓതി പഠിച്ച് മനസ്സിലാക്കാനും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അതുപോലെ നമ്മുടെ കുടുംബത്തിനൊക്കെ മരണപ്പെട്ടു പോയ ചെയ്ത ഒരുപാട് ആളുകൾ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവർക്കും എല്ലാവർക്കും അള്ളാഹു തആല അവൻ്റെ മഹബ്ബത്ത് അതുകൊണ്ട് ദോഷങ്ങളൊക്കെ പുറത്ത് അവൻ്റെ സ്വാലിഹ്യങ്ങളായ അടിമകളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു ബർസഖിയായ ലോകത്ത് സന്തോഷവും സമാധാനം പ്രദാനം ചെയ്യട്ടെ. അവരുടെ ഖബറുകൾ അള്ളാഹു തആല സുഗന്ധപൂരിതവും പ്രകാശപൂരിതവുമാക്കട്ടെ. ഖുർആന്റെ വെളിച്ചം കൊണ്ട് അവരുടെ ഖബറിലേക്ക് അള്ളാഹു പ്രകാശം നൽകുമാറാവട്ടെ. ഖബറിന്റെ ഇടക്കത്തിന് തൊട്ട് അവരെയും നമ്മയും രക്ഷപ്പെടുത്തിട്ട് ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. അവർക്കും നമ്മൾക്കും അള്ളാഹു തആല ഖബറുകളൊക്കെ മണ്ണറകളൊക്കെ അള്ളാഹു തആല മണിയറയാക്കി പരിലസിപ്പിക്കുമാറാവട്ടെ. സ്വർഗത്തോപ്പുകളാക്കി അള്ളാഹു തആല എല്ലാ സുഖങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ. ആക്കിപത്ത് നന്നായി മരിക്കാൻ നമുക്കൊക്കെ അള്ളാഹു ഭാഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ക്ലാസ് എന്നും ഉപകാരപ്രദമാകുന്ന ക്ലാസ്സാക്കി അള്ളാഹു തആല മാറ്റിമാറാവട്ടെ. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.